അഡ്വക്കേറ്റ് ഷുക്കൂർ, ഈ കേസിന്റെ സാംഗത്യം എന്താണ്? 2 ലക്ഷം രൂപ ഞാൻ മേടിച്ചു എന്ന് ഏത് സമയത്തും ഒഴിമാറ്റാൻ സാധ്യതയുള്ള സുന്ദര പറയാണ്. സുന്ദരയുടെ കൂടെ ഇപ്പോൾ 3 പോലീസുകാരെ വിട്ടിട്ടുണ്ട്. ആ പോലീസുകാർക്ക് എത്ര കാലം സുന്ദരയുടെ കൂടെ നിൽക്കാനാകും? നാളെ സുന്ദര വേറൊരാൾ പൈസ തന്നാൽ സുന്ദര ഒഴിമാറ്റി പറയും. നിങ്ങളുടെ ബഹുമാനപ്പെട്ട നികേഷ് അങ്ങനെ ഒരു നിലപാടിൽ ഒരാളെ കാണുന്നത് ഉചിതമല്ലാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ അയാളെ ക്രെഡിബിലിറ്റിയെ സംശയിക്കേണ്ട കാര്യമില്ല. വളരെ ദാരിദ്ര്യമായ ചുറ്റുപാടിൽ അയാൾ എസ് സി കോളനിയിൽ താമസിക്കുന്ന ഒരാളാണ്. ചുറ്റുവട്ടത്തും ബി ജെ പിക്കാരുള്ള സ്ഥലമാണ്. അയാൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ബഹുജൻ സമാജ് പാർട്ടിയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന അയാളെ, അദ്ദേഹത്തെ, ഈ നമ്മുടെ സുന്ദരയെ ബി ജെ പിക്കാര് വളഞ്ഞിട്ട് അയാൾ തട്ടിക്കൊണ്ടുപോയതാണ്. അയാളെ കൺഫൈൻ ചെയ്ത് വെച്ച് മണിക്കൂറുകളോളം വെച്ചിട്ട് അയാൾ നിർബന്ധിച്ച് അയാളെ കൊണ്ട് ആ നോമിനേഷൻ പിൻവലിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ്. നമ്മളത് നിസ്സാരമായി കാണണ്ട. ഈ സുനിൽ നായിക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് കൃത്യമായിട്ട് എങ്ങനെയാണ് അവർ മഞ്ചേശ്വരത്ത് എത്തിയത്, മഞ്ചേശ്വരത്ത് എത്തിയിട്ട് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരേന്ദ്രൻ എന്ന് പറയുന്ന ആള് സുനിൽ നായിക്ക് എന്ന് പറയുന്ന ആൾ കോഴിക്കോട് നിന്ന് മഞ്ചേശ്വരത്തേക്ക് വരികയാണ്. മഞ്ചേശ്വരത്തേക്ക് വന്നിട്ട് ഈ ഈ സുന്ദര എന്ന് പറയുന്ന ആളെ വളഞ്ഞിട്ട് പിടിക്കുകയാണ്. ആ പ്രാദേശികമായ ബി ജെ പി നേതാക്കളൊക്കെ അവരെ കൂടെയുണ്ട്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ചിട്ട് നോമിനേഷൻ പിൻവലിപ്പിക്കുകയാണ്. അതിന് കാരണമായി സുന്ദര തന്നെ പറയുന്നുണ്ട്. 2016 ഇലക്ഷനിൽ കെ സുന്ദര എന്റെ വിഷയം അത്രയല്ലേ ഉള്ളൂ. ഷുക്കൂർ, സുന്ദര ഒരു ബി ജെ പിക്കാര് ഒരു കൂട്ടം ബി ജെ പിക്കാര് വന്ന് സുന്ദരയോട് നോമിനേഷൻ പിൻവലിക്കണം, 2 ലക്ഷം തരാം എന്ന് പറഞ്ഞപ്പോൾ പിൻവലിച്ചു. ഇപ്പൊ സുന്ദരയോട് പറയുന്നത് സുരേന്ദ്രനെതിരെ മൊഴി നൽകണം. സുന്ദര മൊഴി നൽകുന്നു. സുന്ദരയോട് നാളെ കുറച്ച് ബി ജെ പിക്കാർ വന്ന് പറയുകയാണ് ഞങ്ങൾ 5 ലക്ഷം രൂപ തരാം, നീ ആ കേസിൽ നിന്ന് മൊഴി മാറ്റി പറയണം. സുന്ദര മൊഴി മാറ്റി പറയില്ലേ? ഇല്ലില്ല, നമ്മൾ അങ്ങനെ വിശ്വസിക്കണ്ട. ഞാൻ പറയുന്നത് ഒന്ന്, സുന്ദരക്ക് ഇപ്പൊ ആരെങ്കിലും പണം നൽകി ഓഫർ ചെയ്തത് കൊണ്ടല്ല സുന്ദര ഈ മൊഴി കൊടുക്കാൻ തയ്യാറായത്. അദ്ദേഹത്തിന് പറ്റിയ വീഴ്ച രാഷ്ട്രീയ പ്രവർത്തകർ, ബി എസ് പിയുടെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. യാതൊരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളല്ല, വളരെ സാമ്പത്തികമായ രാഷ്ട്രീയം വായിക്കുന്ന രാഷ്ട്രീയം വായിക്കുന്ന ആളാണല്ലോ താങ്കള്. അല്ല, നമ്മൾ അങ്ങനെ കാണണ്ട. നമ്മള് ഇപ്പൊ അറ്റ് പ്രസന്റ് സുന്ദര ഒരു കാര്യം സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ആ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യത്തെ അഡ്രസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുകയാണ് വേണ്ടത്. തീർച്ചയായും നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ഒരു സംഗതി മാത്രമല്ല, ഞാൻ ഈ കേസിന്റെ മറ്റും ഭാഗങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നത് ഒരുപക്ഷെ ഗുണകരമാകില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. അതിനപ്പുറത്ത് ഞാൻ പറയാത്തത് നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്